സ്നേഹത്തിൻ്റെ ഔഷധം കൊണ്ട് അവൾ എന്നെ ശുശ്രൂഷിച്ചു. അവൾ തന്ന അരിമണിയിൽ ഞാൻ ആത്മാവിനെ അറിഞ്ഞു. ഒരു കുഞ്ഞുവിരലിന്റെ കരുത്തിൽ ഞാൻ എൻ്റെ ബാല്യത്തിലേക്ക് നടന്നു. ഞാനോ തനിച്ചോ? അപ്പൂപ്പനെ, ഇപ്പൊ നടക്കാം, വേഗം വാ. എഞ്ചൽ മോളെ, എഞ്ചലേ, മോളെ, ഏഞ്ചലെ, മോളെ, എന്നിട്ട് എന്റെ മോൾ എവിടെ? ഒരു യാത്ര പോലും പറയാതെ അവള് പോയി. എടോ പറയടോ, താൻ എന്താ ആളെ കളിയാക്കണം? ജോൺസ, ഇത് എന്താ കാണിക്കുന്നത്? എന്റെ മോൾ എവിടെ? ജോൺസാ, പറയടോ, ഞാൻ ഒന്ന് പറഞ്ഞു. മോൾ എവിടെ? അയാൾ പറയുന്നത് കേട്ടില്ലേ? സത്യമാ സാറേ, എന്റെ ഏഞ്ചൽ പോയി. വാ സാറേ, നമുക്ക് പോവാം. അവള് റോഡിൽ എവിടെയെങ്കിലും കാണും. വാ സാറേ, നമുക്ക് പോവാം. വേണ്ട, വെറുതെ കൂട്ടണ്ട. എനിക്കറിയാം, ഇവിടെ നവൾ പോയത് മാതാവിന്റെ തീരുമാനമാണ്. സമയമാവണം, അപ്പോ മാത്രമേ മാതാവ് അവളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൂ. സാറേ, എന്തൊക്കെയാ സാറേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മാതാവ്, എന്റെ മോള്. മാതാവ്, എന്റെ മോള്. എന്റെ മോള്, മാ
മാതാവേ മാതാവേ എന്റെ മാതാവേ എന്നാ അതിന് എന്നാ ചെയ്ത് എന്താ വരയ്ക്കുന്നൊന്ന് ചോദിച്ചു പോയി അതിന് ഞെട്ടി വരയ്ക്കണോ പേടിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോ പുറകെ കൂടി വന്ന് ഒച്ച ഉണ്ടാക്കിയാൽ ആരായാലും പേടിച്ചു പോവും ഇതിൽ ഇത്ര പേടിക്കാൻ വേണ്ടി എന്തുവാണ് അച്ചോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഒരു ജയിലു ഒരു കുട്ടി ഇതിൽ പേടിക്കാൻ എന്നാ ഉള്ളത് ഇത് വെറും കുട്ടിയല്ല നമ്മുടെ മാലാഖ കുട്ടിയായത് ഏഞ്ചൽ അവളായി നിൽക്കുന്നത് മാതാവ് ഈ മോൾക്ക് എന്നാ പറ്റി ജോൺസന് മോളെ കിട്ടിയില്ലേ അച്ചോ ജോൺസനും പോലീസുകാരും അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും ഏഞ്ചൽ അവിടെ നിന്ന് പോയി ഇതിപ്പോ അച്ഛൻ വരച്ചു വെച്ചിരിക്കുന്ന സ്ഥലമേതാ അതെവിടാ അത് പറയച്ചോ അതെനിക്കറിയത്തില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഇതുപോലൊരു വീട്ടിൽ ഇപ്പൊ ഏഞ്ചൽ ഒറ്റയ്ക്കാണ് പുറത്തു പോകാൻ ഒരു വഴിയും ഇല്ലാതെ ശരിക്കും ജയിലിൽ അടയ്ക്കപ്പെട്ടതുപോലെ പറഞ്ഞു പേടിപ്പിക്കില്ല അച്ഛോ ഈ കൊച്ചെന്നാത്തിന് ഇതിന്റെ അത്തേക്ക് പോയി പെടുന്നത് മനഃപൂർവ്വം ചെന്ന് പെടുന്നതല്ലോ സംഭവിച്ചതല്ലേ എങ്ങനെ എങ്ങനെ അല്ലേ ആ അതാണ് എനിക്കും അറിയാത്തത് അച്ചോ ഒന്ന് പറഞ്ഞിട്ട് പോച്ചോ മാലാക്കുട്ടി എവിടെയാ പെട്ടിരിക്കുന്നത് എങ്ങനെയാ പെട്ടത് ആ കഥ അത് മാലാഖക്കുട്ടി തന്നെ പറയും എന്റെ മാതാവേ ഈ കുഞ്ഞിനെ കാത്തോണേ